കർത്താവ് നിങ്ങളോട് കൂടെ. അങ്ങേ ആത്മാവോടും കൂടെ. ലൂക്കായുടെ വിശുദ്ധ സുവിശേഷത്തിൽ നിന്നുള്ള വായന. കർത്താവേ, അങ്ങേക്ക് മഹത്വം. അക്കാലത്ത് യേശുവിനോട് കൂടെ ഭക്ഷണത്തിനിരുന്നവരിൽ ഒരുവൻ അവനോട് പറഞ്ഞു, ദൈവരാജ്യത്തിൽ അപ്പം ഭക്ഷിക്കുന്നവൻ ഭാഗ്യവാൻ. അപ്പോൾ യേശു അവനോട് പറഞ്ഞു, ഒരുവൻ ഒരിക്കൽ ഒരു വലിയ സദ്യയൊരുക്കി വളരെ പേരെ ക്ഷണിക്കുകയും ചെയ്തു. സദ്യയ്ക്ക് സമയമായപ്പോൾ അവൻ ദാസനെ അയച്ച് ക്ഷണിക്കപ്പെട്ടവരെ അറിയിച്ചു, വരുവിൻ, എല്ലാം തയ്യാറായിരിക്കുന്നു. എന്നാൽ അവരെല്ലാവരും ഒന്നുപോലെ ഒഴികഴിവ് പറയാൻ തുടങ്ങി. ഒന്നാമൻ പറഞ്ഞു, ഞാൻ ഒരു വയൽ വാങ്ങി അത് പോയി കാണേണ്ടിയിരിക്കുന്നു, എന്നെ ഒഴിവാക്കണം എന്ന് ഞാൻ അപേക്ഷിക്കുന്നു. മറ്റൊരുവൻ പറഞ്ഞു, ഞാൻ 5 ജോടി കാളകളെ വാങ്ങി അവയെ പരീക്ഷിച്ചു നോക്കാൻ പോകുന്നു, എനിക്ക് ഒഴിവ് തരണം എന്ന് അപേക്ഷിക്കുന്നു. മൂന്നാമതൊരുവൻ പറഞ്ഞു, എൻ്റെ വിവാഹം കഴിഞ്ഞതേയുള്ളൂ, അതിനാൽ എനിക്ക് വരാൻ നിവൃത്തിയില്ല. ആ ദാസൻ തിരിച്ചു വന്ന് യജമാനനെ വിവരം ധരിപ്പിച്ചു. ഗൃഹനാഥൻ കോപിച്ച് ദാസനോട് പറഞ്ഞു, നീ വേഗം പട്ടണത്തിൻ്റെ തെരുവുകളിലും ഊടുവഴികളിലും ചെന്ന് ദരിദ്രരെയും വികലാംഗരെയും കുരുടരെയും മുടന്തരെയും ഇവിടെ കൂട്ടിക്കൊണ്ടുവരിക. അനന്തരം ആ ദാസൻ പറഞ്ഞു, യജമാനനെ, നീ കൽപ്പിച്ചതുപോലെ ഞാൻ ചെയ്തു, ഇനിയും സ്ഥലമുണ്ട്. യജമാനൻ ദാസനോട് പറഞ്ഞു, നീ പെരുവഴിയിലും ഇടവഴികളിലും ചെന്ന് എൻ്റെ വീട് നിറയുവോളം ആളുകൾ അകത്തേക്ക് വരാൻ നിർബന്ധിക്കുക. എന്തെന്നാൽ ക്ഷണിക്കപ്പെട്ടവരിൽ ഒരുവനും എൻ്റെ വിരുന്ന് ആസ്വദിക്കുകയില്ല എന്ന് ഞാൻ നിങ്ങളോട് പറയുന്നു. കർത്താവിൻ്റെ സുവിശേഷം. ക്രിസ്തുവേ, അങ്ങേക്ക് സ്തുതി. ഈശോയിൽ സ്നേഹം നിറഞ്ഞവരെ, ദൈവരാജ്യത്തെക്കുറിച്ചുള്ള ഉപമകളിലൊന്ന് കർത്താവ് ഇന്ന് നമ്മുടെ മുൻപിൽ അവതരിപ്പിക്കുകയാണ്. ദൈവരാജ്യത്തിൽ ഭക്ഷിക്കുന്നവൻ ഭാഗ്യവാൻ എന്നൊരാൾ പറയുമ്പോൾ തൻ്റെ മുൻപിലിരിക്കുന്ന ആളുകളുടെ മനോഭാവത്തെപ്പറ്റി കർത്താവ് നമ്മോട് പറയും. എല്ലാവരും ക്ഷണിക്കപ്പെട്ടവരാണ്, എന്നാൽ എല്ലാവർക്കും വിരുന്ന് ആസ്വദിക്കാൻ പറ്റുന്നില്ല. വിളിക്കപ്പെട്ടവരേറെയാണ്, എന്നാൽ അത് അനുഭവിക്കുന്നവർ, തിരഞ്ഞെടുക്കപ്പെടുന്നവർ ചുരുക്കമാണ്. സ്നേഹമുള്ളവർ, ഇന്നത്തെ കർത്താവ് പറയുന്ന ഒരു ഉപമയിൽ നമുക്ക് കാണാം, ഒരുവനൊരു വലിയ സദ്യ ഉണ്ടാക്കി. 2 പ്രാവശ്യമായിട്ടാണ് അവരെ ക്ഷണിക്കുന്നത്. ആദ്യം എല്ലാവരെയും ഒന്ന് അറിയിച്ചു, ഇന്ന ദിവസം ഇന്നതുപോലെ വലിയൊരു വിരുന്നുണ്ട്, നിങ്ങൾ വരണം. എല്ലാവരും അംഗീകരിച്ചു, ഞങ്ങൾ വന്നോളാം. ആ ക്ഷണം എല്ലാവർക്കും ഉണ്ട്. എന്നാൽ സമയമായപ്പോൾ 2ാമത് ഒരു ഇൻവിറ്റേഷൻ, ഒരു ക്ഷണം കൊടുക്കാൻ നേരത്ത് പലരും പലതരത്തിൽ എക്സ്ക്യൂസസ് പറയാൻ തുടങ്ങി. അതായത്, ഈ വിരുന്നിന് പോകാൻ കഴിയാതെ പലരും പല കാര്യങ്ങൾ പറയുന്നു. ഒരുവൻ പറയുന്നു, ഞാനൊരു വയൽ വാങ്ങി അത് പോയി കാണേണ്ടിയിരിക്കുന്നു. നമുക്കറിയാം, ആരും സ്ഥലം കണ്ടും തിട്ടപ്പെടുത്തിയും നോക്കാതെ അത് വാങ്ങത്തില്ല. വാങ്ങിയതിന് ശേഷമല്ല ആരും കാണാൻ പോകുന്നത്, കണ്ട് ഉറപ്പാക്കിയതിന് ശേഷമാണൊരു വയൽ വാങ്ങുന്നത്. മാത്രമല്ല, ആ ഒരു വയൽ കാണുക എന്നുള്ളൊരു കാര്യം ഈ വിരുന്നിന് തടസ്സം നിൽക്കാൻ തക്ക യോഗ്യതയുള്ളൊരു ഒഴികഴിവല്ല. വേറെ വരും പറഞ്ഞു, ഞാൻ 5 ജോടി കാളകളെ വാങ്ങി അത് പരീക്ഷിച്ചു നോക്കേണ്ടിയിരിക്കുന്നു. വീണ്ടും കാളകളെ വാങ്ങിക്കുന്നതിന് മുൻപ് അതിനെ പരീക്ഷിച്ച് നോക്കിയതിന് ശേഷമാണ് എല്ലാവരും കാളകളെ മേടിക്കാറുള്ളൂ. ഇതും ഈ ഒരു വിരുന്നിന് വരാതിരിക്കുന്നതിന് തക്ക യോഗ്യതയുള്ളൊരു കാരണമല്ല. കാരണം ഈ കാര്യങ്ങളൊക്കെ മാറ്റി വയ്ക്കാവുന്നതേ ഉള്ളൂ. മൂന്നാമതൊരുവൻ പറയുന്നത്, ഞാൻ വിവാഹം കഴിച്ചതേ ഉള്ളൂ, എനിക്ക് വരാൻ നിവൃത്തിയില്ല. ഒരുപക്ഷെ ഹണിമൂണിന് പോകണമായിരിക്കാം, അതല്ലെങ്കിൽ വിരുന്നിന് പോകണമായിരിക്കാം. വീണ്ടും ഈ വ്യക്തിയുടെ വിരുന്നിന് പോകാതിരിക്കാൻ തക്ക യോഗ്യതയുള്ളൊരു കാരണമല്ല ഇത്. ശുൽ പ്രിയമുള്ളവരെ, നമ്മളെല്ലാവർക്കും ഈ ആദ്യത്തെ ക്ഷണമുണ്ട്. മാമോദീസ സ്വീകരിച്ച നമ്മളെല്ലാവരും ദൈവരാജ്യത്തിലേക്ക് ക്ഷണിക്കപ്പെട്ടവരാണ്. നമ്മൾക്കെല്ലാവർക്കും ദൈവമക്കളാകാനുള്ള വിളിയുണ്ട്. നമ്മൾക്കെല്ലാവരും ദൈവമക്കളാകാനുള്ള യോഗ്യതയും നമ്മളെല്ലാവരും ദൈവമക്കളാകാൻ ദൈവം തിരഞ്ഞെടുക്കുകയും ചെയ്തിരിക്കുന്നവരാണ്. എന്നാൽ അത് അനുഭവിക്കാൻ തക്കവണ്ണം എൻ്റെ ഭാഗത്തു നിന്നുള്ള പ്രതികരണം എന്താണ്? മാമോദിസ സ്വീകരിച്ചു എന്നുള്ള പേര് കൊണ്ട് മാത്രം ആരും ഈ ഒരു വിരുന്ന്, ദൈവരാജ്യത്തിൽ ആ കുഞ്ഞാടൻ്റെ വിവാഹ വിരുന്നിലേക്ക് പ്രവേശിക്കുന്നില്ല. നമുക്കറിയാം, ഈ ഒരു മാസം ശുദ്ധീകരണ സ്ഥലത്തിലെ ആത്മാക്കൾക്ക് വേണ്ടി നമ്മൾ പ്രത്യേകമായിട്ട് പ്രാർത്ഥിക്കുമ്പോൾ എന്തുകൊണ്ടാണ് ഒരു ശുദ്ധീകരണ സ്ഥലം തന്നെ അവിടെ നൽകപ്പെട്ടിരിക്കുന്നത്? കാരണം ആ വിവാഹ വിരുന്നിലേക്ക് കറയോ കളങ്കമോ ചുളിവോ കൂടാതെ ഏറ്റവും പരിശുദ്ധമായിട്ട് വേണം ഓരോ ആത്മാവും പ്രവേശിക്കാൻ. കർത്താവ് തന്നെ സഭയെ രക്ഷിച്ചത് ഇതിനു വേണ്ടിയാണെന്ന് Efesos 5 നമ്മൾ വായിക്കുന്നുണ്ട്. സഭ ഏറ്റവും പരിശുദ്ധയായിട്ട് വേണം ദൈവരാജ്യത്തിലേക്ക് പ്രവേശിക്കാൻ. അപ്പോൾ ഈ ഒരു വിരുന്നിന് ഞാനും നിങ്ങളും വിളിക്കപ്പെട്ടിരിക്കുമ്പോൾ ഞാൻ പലതരത്തിലുള്ള ഒഴികഴിവുകൾ, യാതൊരു തരത്തിലുള്ള ഈടില്ലാത്ത ബാലിശമായ കാര്യങ്ങൾക്ക് വേണ്ടി ഈ വിരുന്ന് നിഷേധിക്കുകയാണ്. ദൈവരാജ്യത്തിലേക്ക് കയറി ചെല്ലാൻ എനിക്ക് വിളി വരുമ്പോൾ ആ വിളിയെ നിഷേധിച്ചുകൊണ്ട് ഞാൻ മറ്റ് പല കാര്യങ്ങളുടെയും പിന്നാലെ പോകുവാണ്. കർത്താവ് നമ്മുടെ ജീവിതങ്ങളിൽ ആത്മശോധന ചെയ്യാൻ ആവശ്യപ്പെടുവാണ്. നിൻ്റെ ജീവിതം ദൈവരാജ്യത്തിൽ പ്രവേശനം ലഭിക്കത്തക്കവണ്ണം നീ ക്രമീകരിക്കുന്നുണ്ടോ? അതെയോ വിശുദ്ധിയിൽ ജീവിക്കേണ്ട പല സാഹചര്യങ്ങളെയും മാറ്റി നിർത്തി ബാലിശമായ പലതിൻ്റെയും പിന്നാലെ, ജീവിതത്തിന് ഒരു ഗ്യാരണ്ടിയും തരാത്ത, ഒരു ഉറപ്പും ഉന്നമനവും തരാത്ത, നിൻ്റെ ജീവിതത്തെ ഉയർത്താത്ത ഓരോന്നിൻ്റെയും പിന്നാലെ നീ പാഞ്ഞുകൊണ്ടിരിക്കുകയാണ്. നമ്മൾ പറയും, എനിക്ക് പലതരത്തിലുള്ള തിരക്കുകളുണ്ട്, അതുകൊണ്ട് ഒരു പക്ഷേ പ്രാർത്ഥിക്കാൻ സമയമില്ല, പള്ളിയിൽ പോകാൻ സമയമില്ല, പല കാര്യങ്ങളും ചെയ്യാൻ സമയമില്ല, അതിൽ മറ്റുള്ളവരെ സഹായിക്കാൻ സമയമില്ല, ദൈവരാജ്യത്തിന് വേണ്ടി പ്രവർത്തിക്കാൻ എനിക്ക് സമയമില്ല എന്ന് പറയുമ്പോൾ കർത്താവ് ചോദിക്കുകയാണ്, നിനക്ക് എന്നെ എത്രമാത്രം തിരക്ക്? നിൻ്റെ ജീവിതത്തിൽ എന്ത് കാര്യമാണ് ദൈവരാജ്യത്തേക്കാൾ അധികമായിട്ട് നിന്നെ തിരക്കിലാക്കുന്നത്, അല്ലെങ്കിൽ നിനക്ക് സമയം തരാത്തത്? ഞാൻ ചിന്തിച്ചു നോക്കണം. ഞാൻ ചെയ്യുന്ന പല കാര്യങ്ങളും ആവശ്യമുള്ള കാര്യങ്ങളാണ്. എൻ്റെ ജീവിതത്തിൽ എന്തെങ്കിലും ഗ്യാരണ്ടി തരുന്നതാണ്. അതെയോ ഒരു നിമിഷത്തെ സുഖം, അതല്ലെങ്കിൽ എൻ്റെ ഒരു സുഖത്തിൻ്റെ ആ ഒരു മേഖല വിട്ട് പുറത്തു വരാൻ എനിക്കുള്ള മടിയാണോ എന്നെ ഇങ്ങനെ മാറ്റിക്കളയുന്നത്? അല്ലേ, ബുദ്ധിമുട്ടാൻ മടിയാണ്, അല്ലെങ്കിൽ റിസ്ക് എടുക്കാൻ മടിയാണ്, മറ്റുള്ളവരെന്ത് വിചാരിക്കുമെന്നുള്ള ചിന്തയാണ്. അപ്പോൾ നമ്മുടെ ജീവിതത്തിൽ ദൈവരാജ്യത്തിന് വേണ്ടി നിലകൊള്ളുന്നതിൽ നിന്ന്, ദൈവസ്നേഹം അനുഭവിക്കുന്നതിൽ നിന്ന്, ദൈവം എനിക്ക് വേണ്ടി കരുതി വച്ചിരിക്കുന്ന ആ ദൈവസ്നേഹത്തിൻ്റെ നിത്യജീവൻ്റെ അനുഭവം, ആ വിരുന്നിലേക്ക് പ്രവേശിക്കുന്നതിൽ നിന്ന് ഞാൻ ആവശ്യമില്ലാത്ത ഒഴികഴിവുകൾ പറഞ്ഞ് എന്നെ തന്നെ മാറ്റി നിർത്തുവാണോ? ഇന്ന് ആദ്യവായനയിൽ റോമാക്കാർക്കുള്ള ലേഖനത്തിൽ ഒരു ക്രിസ്തീയ വിശ്വാസിയുടെ ജീവിതം എത്ര കണ്ട് എങ്ങനെയായിരിക്കണം എന്ന് പൗലോസ്ലീഹ എണ്ണി പറയുന്നുണ്ട്. പൗലോസ്ലീഹ റോമാക്കാർക്കുള്ള ലേഖനം 12-ാം അധ്യായത്തിൽ നമ്മളോട് പറയുന്ന ആദ്യത്തെ കാര്യം ഇതാണ്: നമ്മൾ പലരാണെങ്കിലും ക്രിസ്തുവിൽ നമ്മൾ ഏക ശരീരമാണ്, പരസ്പരം ബന്ധപ്പെട്ടവരാണ്. ആരും ഒറ്റയ്ക്ക് ദൈവരാജ്യത്തിൽ പ്രവേശിക്കുന്നില്ല. സഭയോട് ചേർന്ന് ക്രിസ്തുവിൻ്റെ പിന്നാലെ നമ്മളെല്ലാവരും ഒരുമിച്ചാണ് ദൈവരാജ്യത്തിലേക്ക് നമ്മൾ യാത്ര ചെയ്യുന്നത്. ഈ ഒരു യാത്രയിൽ നമ്മളാരും ഒറ്റയ്ക്കല്ല. നമ്മൾ നമ്മുടെ സഹോദരങ്ങളെ കൂട്ടിക്കൊണ്ടുപോകുവാൻ വിളിക്കപ്പെട്ടവരുമാണ്, സഹോദരരുടെ മേൽ ഉത്തരവാദിത്തമുള്ളവരുമാണ്. നമ്മൾ ഒരുമിച്ചാണ് സഭയിൽ ക്രിസ്തുവിലൂടെ ഈ ഒരു യാത്രയിൽ നമ്മളായിരിക്കുന്നത്. ഇനി ഓരോരുത്തരുടെയും ജീവിതം എങ്ങനെയായിരിക്കണം? പൗലോസ്ലീഹ പറയാണ്, നിങ്ങളുടെ സ്നേഹം നിഷ്കളങ്കമായിരിക്കട്ടെ, ആത്മാർത്ഥതയോടുകൂടി സ്നേഹിക്കുവാൻ, പരിശുദ്ധിയോടുകൂടി സ്നേഹിക്കുവാൻ നിങ്ങൾക്ക് സാധിക്കട്ടെ. തിന്മയെ ദ്വേഷിക്കുവിൻ, നന്മയെ മുറുകെ പിടിക്കുവിൻ, സഹോദരതുല്യം പരസ്പരം സ്നേഹിക്കുവിൻ. അന്യരെ പോലെ കാണാതെ സഹോദരരെ പോലെ ചുറ്റുമുള്ളവരെ ട്രീറ്റ് ചെയ്യാൻ, ബഹുമാനിക്കാൻ നമുക്ക് സാധിക്കട്ടെ. പരസ്പരം ബഹുമാനിക്കുന്നതിൽ മുന്നിട്ട് നിൽക്കുവിൻ. നമ്മളൊരാളെ ബഹുമാനിക്കുമ്പോൾ നമ്മളെ മാറ്റി നിർത്തി മറ്റൊരാളെ നമ്മൾ ഔന്നത്യത്തിൽ കാണുകയാണ്. തീക്ഷ്ണതയിൽ മാന്യം കൂടാതെ ആത്മാവിൽ ജ്വലിക്കുന്നവരായി കർത്താവിനെ ശുശ്രൂഷിക്കുവിൻ. പ്രത്യാശയിൽ സന്തോഷിക്കുവിൻ, ക്ലേശങ്ങളിൽ സഹനശീലരായിരിക്കുവിൻ, പ്രാർത്ഥനയിൽ സ്ഥിരതയുള്ളവരായിരിക്കുവിൻ, വിശുദ്ധരെ അവരുടെ ആവശ്യങ്ങളിൽ സഹായിക്കുവിൻ, അതിഥി സൽക്കാരത്തിൽ തൽപരരാകുവിൻ, നിങ്ങളെ പീഡിപ്പിക്കുന്നവരെ അനുഗ്രഹിക്കുവിൻ, അനുഗ്രഹിക്കുകയല്ലാതെ ശപിക്കരുത്. നിങ്ങൾ വീട്ടിൽ ചെന്നിട്ടാണെങ്കിലും റോമാക്കാർക്കുള്ള ലേഖനം 12-ാം അധ്യായം ഒന്ന് എടുത്ത് വായിക്കുന്നത് നല്ലതാണ്. പ്രത്യേകിച്ചും 9 മുതലുള്ള വചനങ്ങളൊന്ന് വായിച്ചാൽ നല്ലതാണ്. 13 കാര്യങ്ങൾ പൗലോസ്ലീഹ പറയുന്നുണ്ട്. ഒരു വിശ്വാസി എങ്ങനെ വിശുദ്ധിയിൽ ജീവിക്കണം, ഒരു ക്രിസ്ത്യാനിക്ക് ഉണ്ടായിരിക്കേണ്ട ഗുണഗണങ്ങൾ ഏതൊക്കെയാണെന്ന് വ്യക്തമായിട്ട് പൗലോസ്ലീഹ പറയുന്നുണ്ട്. ഒഴികഴിവുകൾ കൂടാതെ തീക്ഷ്ണതയിൽ മുന്നേറാൻ വിളിക്കപ്പെട്ടൊരു ജീവിതമാണ്. ത്യാഗത്തോടെ ധൈര്യത്തോടെ മുന്നേറാൻ നമുക്ക് സാധിക്കട്ടെ. ഓർക്കണം, ബാലിശമായ സുഖങ്ങൾക്ക് വേണ്ടി, സൗകര്യങ്ങൾക്ക് വേണ്ടി നിത്യജീവൻ നമ്മൾ കളയരുത്. നമുക്ക് ലഭിക്കപ്പെട്ടിരിക്കുന്ന ക്ഷണം സ്വീകരിച്ച് ദൈവരാജ്യത്തിൽ പ്രവേശിക്കാൻ നമുക്ക് സാധിക്കട്ടെ. ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ. ആമേൻ.